തീയിലേക്ക് ഇറങ്ങാൻ പോകുന്ന പൗർണമി അതേ തീയില് തന്നെ വീണ് മരിക്കണം. അപ്പൊ ആർക്കും സംശയമൊന്നും വരില്ല. അതെങ്ങനെ നടക്കുമോ? നടക്കുവച്ച. നല്ല ഡോസ് കൂടിയ മയക്കുമരുന്ന് അവള് പൂക്കുഴിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ കലർത്തി കൊടുക്കണം. അതവള് കുടിച്ചു കഴിഞ്ഞ തീയിലേക്ക് ഇറങ്ങുമ്പം അവിടെ തന്നെ തല കറങ്ങി വീണോളൂ. നമ്മള് വിചാരിച്ച പോലെ അതോടെ അവളുടെ പണിയും കഴിയും. അങ്ങനെ അവള് വീണ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരൊക്കെ ഓടി വന്ന് രക്ഷിക്കില്ലേ? വരട്ടെ, അവര് വരാതിരുന്നാലല്ലേ അതിശയം. അപ്പൊ അവരുടെ ശ്രദ്ധ തിരിച്ചു വിടും വിധം ആ ഏരിയയിൽ എവിടെയെങ്കിലും നമ്മൾ തീ കത്തിച്ചു വിടണം. തീപിടുത്തം കണ്ടാ തന്നെ അവരവിടെ നിന്ന് ഓടിക്കൊള്ളും. ആ ബഹളത്തിനിടയിൽ പൗർണമി ആ തീയിൽ വിന്ത് മരിക്കും ചെയ്യും. അത് ശരി, പക്ഷേ മയക്കുമരുന്ന് ഏറ്റില്ലെങ്കിലോ? ആൾക്കൂട്ടത്തില് നിൽക്കുന്ന നമ്മുടെ ആളുകൾ പെട്രോളിൽ നനച്ച തുണി പന്ത് പോലെയാക്കി അവൾക്ക് നേരെ എറിയണം. പെട്രോൾ കത്തിത്തുടങ്ങിയ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് ഒരിക്കലും സാധിക്കില്ല. ആ പെട്രോൾ തുണിയുടെ മേലെ പൂ ചുറ്റി വെച്ച പൂപ്പന്താണെന്ന് തോന്നിക്കൂ. ആർക്കും ഒരു സംശയം തോന്നില്ല. നേർച്ച തീർക്കാൻ വന്ന അവള് കത്തിച്ചാമ്പലാവും. ആ സമയത്ത് ഞാൻ അവിടെ മുരളേട്ടനോട് ഹോസ്പിറ്റലിലായിരിക്കും. കാര്യങ്ങൾ അപ്പപ്പോ എനിക്ക് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. ശരി. എന്നിട്ട് അവള് മരിച്ചു എന്നുള്ള ശുഭവാർത്ത പറയണം. ശരി. ഇനിയും എന്നോട് കരുണ തോന്നുന്നില്ല. ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഈ ഉപകാരം ചോദിച്ചത്. ഒരു പാവം പെൺകുട്ടിയെ ആ ദുഷ്ടന്മാരെല്ലാരും കൂടി ചേർന്ന് കൊല്ലാൻ പോവാ. അമ്മ എന്നെ സഹായിച്ചാൽ മാത്രമേ എനിക്ക് അവളെ രക്ഷിക്കാനാകൂ. ഞാൻ അപേക്ഷിക്കുക, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് മഹാമായെ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്. ചേട്ടാ, ചിട്ടിക്ക് ഓപ്പറേഷൻ എപ്പോഴാ പറഞ്ഞിരിക്കുന്നത്? 10 മിനിറ്റിനുള്ളിൽ തുടങ്ങുന്ന പറഞ്ഞത്. ഞാൻ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ശരി ചേട്ടാ. ഹലോ, എന്തായി? എല്ലാ ഏർപ്പാടും ശരിയായിട്ടുണ്ട് ശ്വേതെ. മയക്കുമരുന്നൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി. മഹേഷ് അവിടെ പെട്രോൾ പമ്പ് പൂചുറ്റ് റെഡിയാക്കി വെച്ചിരിക്കുക. ഇപ്രാവശ്യം നമ്മുടെ പ്ലാൻ പിഴയ്ക്കാൻ വഴിയില്ല. സൂപ്പ്. ശ്വേതേ, നമ്മളെ ഏൽപ്പിച്ച ആളുകൾ തീ വെക്കാനായി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ഇനി പൗർണമിയെ രക്ഷിക്കാൻ വരും തോന്നുന്നില്ല. നീ സമാധാനായിരിക്കും, എല്ലാം കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം. അതിരിക്കട്ടെ, ആ പൗർണമി ഇപ്പൊ എന്ത് ചെയ്യാ? അവള് പൂക്കുഴിയിൽ ഇറങ്ങാൻ വേണ്ടിട്ട് തയ്യാറായി നിൽക്കുക. അവളുടെ കൂടെ കലയും ഉണ്ട്, പൂജ നടന്നോണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ മയക്കുമരുന്ന് കലർന്ന വെള്ളം അവക്ക് കൊടുക്കണം. എന്നാ ശരി, എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാ മതി. ഓക്കെ. അതെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്.
എന്നെ രക്ഷിക്ക് മഹാമായ, ദൈവീ ഇതെന്നെ രക്ഷിക്ക്, എന്നെ ഇവിടെ നിന്നും രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് മഹാമായ, എന്നെ ഇവിടെ നിന്നും രക്ഷിക്ക്, എന്നെ ഒന്ന് മോചിപ്പിക്ക് ഭഗവതി, എന്നെ ഒന്ന് സ്വതന്ത്രയാക്ക്. ചെയ്തു തീർക്കാൻ ഒത്തിരി കടമകൾ ബാക്കിയുണ്ട്, ദൈവീ ഇതിനകത്ത് നിന്നും എന്നെ ഒന്ന് മോചിപ്പിക്ക്. പുത്രേ, ഈ പ്രപഞ്ചത്തിൽ ജനിക്കുന്ന എല്ലാവരും ജന്മം കൊണ്ടതിൻ്റെ കാരണം കഴിഞ്ഞതും ഈ ഭൂമിയിൽ തന്നെ പൊടിയായി മാറും. അടുത്ത പിറവിക്ക് വേണ്ടി തയ്യാറെടുക്കും. നിന്റെ കർമ്മഫലമാണ് നീ അനുഭവിക്കുന്നത്. നിനക്ക് ഈ ജന്മത്തെ നിന്റെ കടമകൾ തീർക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ആത്മാവായി നീ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വരുന്നത്. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറട്ടെ, അതോടുകൂടി നിന്റെ ആത്മാവിന് ശാന്തിയും കിട്ടും. നീ ആഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കാം. പക്ഷേ ഞാൻ നിന്റെ മന്ത്രക്കെട്ടഴിച്ച് 30 സെക്കൻഡുകൾ മാത്രമേ നിനക്ക് ഈ ഭൂമിയിൽ കഴിയുവാൻ സാധിക്കൂ. ഭഗവതി, ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നോട് ദയ കാണിക്കണം. നിന്നെ തളച്ചിട്ടിരിക്കുന്നത് ഒരു മാന്ത്രികനാണെങ്കിലും അതത്ര നിസ്സാര കെട്ടല്ല. മനുഷ്യന്റെ മനസ്സിന്റെ ബലം ദൈവത്തെ പോലും ചിലപ്പോൾ സ്തംഭിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ആത്മാവായിട്ടും നിന്റെ തപസ് എന്നെ വിളിച്ചത്. ഈ ഭൂമിയിൽ നീ വസിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? പറയൂ മഹാമായ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിന്നെ ഈ കുപ്പിയിൽ നിന്ന് മോചിപ്പിച്ചതും അടുത്ത 30 സെക്കൻഡിനുള്ളിൽ നീ മറ്റൊരു ശരീരത്തിൽ കയറണം. അങ്ങനെ കയറിയാൽ നിനക്ക് ഈ ഭൂമിയിൽ തന്നെ തുടരുവാൻ സാധിക്കും. അത് അസാധ്യമാവുകയാണെങ്കിൽ സംഭവിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കും. നീ എന്റെ ചരണങ്ങളിൽ വന്ന് ശരണം പ്രാപിക്കും. അത് തടസ്സപ്പെടുത്തുവാൻ എന്നാലാവില്ല. ഭഗവതി, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നിന്റെ തീരുമാനങ്ങളൊന്നും ഒരിക്കലും തെറ്റാറില്ല. ചേച്ചി ചേച്ചി, ഒരു മിനിറ്റ് ചേച്ചി. ആ ശരി. Thank you.
കാലത്തെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. അതാ തല കറങ്ങുന്ന പോലെ. ശരി, സൂക്ഷിച്ചു വാ. നമ്മുടെ പൗർണമിക്ക് ദർശനം കിട്ടിന്ന തോന്നണേ. ദൈവമേ, അമ്മയ്ക്കിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പൗർണമി ഒരുപാട് വിശ്വസിച്ച ഈ പ്രാർത്ഥന നിറവേറ്റാൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എങ്ങനെയെങ്കിലും എന്നെ ഈ പ്രാർത്ഥന നിറവേറ്റാൻ അനുഗ്രഹിക്കണേ. പൂക്കുഴിയിൽ ഇറങ്ങാൻ സാധിക്കണേ. ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കണം. അമ്മായി വീട്ടിലെത്തണം. എന്റെ മനസ്സിനും ശരീരത്തിനും അതിനുള്ള ശക്തിത. ഇവളിവിടേക്ക് എത്തിയതിനു ശേഷം മയങ്ങുന്ന വിചാരിച്ചത്. ഇതിത്തിരി നേരത്തെ ആയോ? മരുന്ന് ഇത്തിരി അധികമായി പോയോ? നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങിയാൽ മതി. അതിൽ ഒരു തെറ്റുമില്ല. വേണ്ട, സാരമില്ല. ശരി, നോക്കിവാ. ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്താ കാര്യങ്ങൾ കൈവിട്ടു പോവും. അവള് കാലടറി വീഴുകയാണെങ്കിൽ ചുറ്റുമുള്ളവർ ഓടി വന്ന് അവളെ രക്ഷിക്കും. ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള വഴി നോക്ക. പൗർണമി, മുരളിയേട്ടനെ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. അമ്മായിക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് നീ പൂക്കുഴിയിൽ ഇറങ്ങിയോന്ന് ചോദിച്ചു. ഇറങ്ങാൻ പോകുന്നേ ഉള്ളു എന്ന് ഞാൻ പറഞ്ഞു. മുരളിയേട്ടൻ ചോദിച്ചല്ലേ. ഞാനിപ്പൊ തന്നെ ഇറങ്ങാം. പണി തുടങ്ങിക്കോ.
പോകാം. ഭഗവതിയുടെ കൃപ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു. ഓം ശക്തി. പൗർണമി, എന്ത് പറ്റി പൗർണമി? ആരെങ്കിലും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. പൗർണമി, കുറച്ച് വെള്ളം കുടിക്കും. കലേ, എനിക്ക് പൂക്കോഴി താണ്ടാൻ സാധിച്ചോ? സാധിച്ചു പൗർണമി. ഭഗവതി, എനിക്ക് എന്റെ പ്രാർത്ഥന പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് നീ കാരണം. അമ്മായിക്ക് ഒരാപത്തും ഇല്ലാതെ രക്ഷിക്കണേ.